ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടി മൾട്ടിസ്പെക്ട്രൽ സ്കാനിങ്ങിനെ പറ്റിയാണ് അപ്പം ആ വേർഡിൽ ഉണ്ട് എന്താണ് മൾട്ടി മൾട്ടിസ്പെക്ട്രൽ സ്കാനിങ് മൾട്ടിസ്പെക്ട്രൽ ആണ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ മുന്നേ എവിടെ യൂസ് ചെയ്തത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം പറയാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വേരിയസ് വേവ് ലെങ്ത് അനുസരിച്ച് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ ക്ലാസിഫൈ ചെയ്തേക്കുന്ന ആ അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് അപ്പോൾ സ്പെക്ട്രൽ മീൻസ് സംതിങ് റിലേറ്റഡ് ടു ദ വേവ് ലെങ്ത് മൾട്ടി സ്പെക്ട്രൽ സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സാറ്റലൈറ്റ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻടർപ്രിട്ടൻ കപ്പാസിറ്റി ഉള്ള ഒരു സ്കാനറാണ് നമുക്കുള്ളതെങ്കിൽ അതിന് നമ്മൾ മൾട്ടി സ്പെക്ട്രൽ സ്കാനിങ് എന്ന് പറയും അതായത് നമുക്കിപ്പോൾ ഒരു സാറ്റലൈറ്റ് സെൻസറുണ്ട് ആ സെൻസറിന് പണ്ടൊക്കെ ആണെങ്കിൽ ർത്തന്നു വരുന്ന ഈ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ എല്ലാ വേവ് ലെങ്ത്തിനെയൊന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല വൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ടോ ആണ് നമ്മുടെ ഇമേജ് ഒക്കെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഈ ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും ഇടയ്ക്കുള്ള ഗ്രേ ലെവൽ ആയിട്ടാണ് നമ്മുടെ ഇമേജസ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാറ്റലൈറ്റ് ഇമേജസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിൽ എല്ലാ കളേഴ്സും ഉണ്ടാവും ബ്ലൂ കാണാം നമുക്ക് ഗ്രീൻ യെല്ലോ ഒക്കെ കാണാം അപ്പോൾ ഈ വൈറ്റ് വൈറ്റിൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സും ഈ ബ്ലൂ ഗ്രീൻ റെഡ് അതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താ ഓരോന്നും ഓരോ വേവ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളറാണ് ഇല്ലേ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വേവ് ആണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ വേറൊരു വേവ് ആണ് ദൻ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെവൽസൊക്കെ വരുന്നത് വേറെ വേവ് ആണ് ആൻഡ് ഇപ്പോഴത്തെ സെൻസേഴ്സൊക്കെ ആണെങ്കിൽ അത് ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെ ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങനെ ഡിഫറെൻറ്റ് വേവ് ഉള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന് സെൻസ് യാൻ കെപ്പാസിറ്റിയുള്ള സ്കാനേഴ്സിനാണ് നമ്മൾ മൾട്ടി സ്പെക്ട്രൽ സ്കാനേഴ്സ് എന്ന് പറയാം ഇവിടെ അതിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് എ സ്കാനിങ് സിസ്റ്റം യൂസ്ഡ് ടു കളക്ട് ഡാറ്റ ഓവർ എ വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് റേഞ്ചസ് ഈസ് കോൾഡ് സ്പെക്ട്രൽ സ്കാനർ ഒരു പെർട്ടിക്കുലർ സ്കാനർ ഒരു സാറ്റലൈറ്റ് സെൻസർ ഡിഫറെൻ്റ് വെയ് ലെങ്ത്തുള്ള വേവ്സിനെ ക്യാപ്ചർ ചെയ്യാൻ ക്യാപ്പബിൾ ആണെങ്കിൽ സച്ച് സ്കാനേഴ്സ് ആർ നോൺ ആസ് മൾട്ടിസ്പെക്ടർ സ്കാനർ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പ ആണെങ്കിൽ നമ്മൾ സാറ്റലൈറ്റ്സിനെ എല്ലാ വേവ് ലെങ്ത്തും എല്ലാ കളേഴ്സിനെയൊന്നും അല്ലെങ്കിൽ ഇൻഫ്രാറെഡിനെയോ തെർമൽ ഇൻഫ്രാറെഡിനെയോ ഓ പിന്നെ അൾട്രാവയലറ്റ് അൾട്രാവയലറ്റ് വരില്ല പിന്നെ നമ്മുടെ വിസിബിൾ സ്പെക്ട്രത്തിൽ തന്നെ എല്ലാ വേവ് ലെങ്ത്തിനെയൊന്നും സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സാറ്റലൈറ്റ്സിന് അങ്ങനെ എല്ലാ ഒരുപാട് വേവ് ലെങ്ത്ത് സാറ്റ് ഇലക്ട്രോമാക്റ്റിക് റേഡിയേഷനെ റിസീവ് ചെയ്ത് അതിനനുസരിച്ചുള്ള ഇമേജ് കൺ ഉണ്ടാക്കാൻ കഴിവുള്ള സ്കാനേഴ്സിനാണ് നമ്മൾ മൾട്ടി സ്പെ മൾട്ടിസ്പെക്ട്രൽ സ്കാനിങ് എന്ന് പറയാം ആൻഡ് ഒരുപാട് ബാൻഡ്സ് ഒരുപാട് വേവ് ലെങ്തി ബ്ലൂയിൽ തന്നെ ഡിഫറെൻറ്റ് നാരോ നാരോ ബാൻഡ്സ് ഓഫ് ബ്ലൂ അല്ലെങ്കിൽ നാരോ നാരോ ബാൻഡ്സ് ഓഫ് ഗ്രീൻ അങ്ങനെ ഒരുപാട് സ്പെക്ട്രം ഒരുപാട് വേവ് ലെങ്ത്തിനെ റിസീവ് ചെയ്ത് അതിന് ബേസ് ചെയ്തിട്ട് ഇമേജ് ഉണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള സ്കാനേഴ്സിൽ നമ്മൾ ഹൈപ്പർ സ്പെക്ടൽ സ്കാനേഴ്സ് എന്ന് പറയും ഹൈപ്പർ സ്പെക്ടർ ഹൈപ്പർ എന്ന് പറയുമ്പോൾ ഒരുപാട് വേവിലന്തിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഒരു സ്കാനറിന് അതിനാണെങ്കിൽ നമ്മൾ ഹൈപ്പർ സ്പെക്ടൽ സ്കാനർ എന്ന് പറയും മൾട്ടി മൾട്ടിസ്പെക്ടൽ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് വേവിലന്തിനു നമ്മൾ സ്കാനറിന് റിസീവ് അനുസരിച്ചിട്ടുള്ള ഇമേജ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മൾട്ടി മൾട്ടിസ്പെക്ടൽ സ്കാനർ എന്ന് പറയും ഒരുപാട് വൈഡ് വെറൈറ്റി ഒരുപാട് ഇപ്പോൾ ബ്ലൂ ഗ്രീൻ റെഡ് എന്നല്ല അതിൻ്റെ സബ് ക്ലാസസ് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കാനറാണ് നമുക്കുള്ളതെങ്കിൽ അതിന് നമ്മൾ ഹൈപ്പർ സ്പെക്ട്രൽ സ്കാനർ എന്ന് പറയും ഓക്കെ അപ്പോൾ എക്സാമിന് ചോദിക്കാറുള്ളതാണ് മൾട്ടി മൾട്ടിസ്പെക്ടർ സ്കാനിങ് എന്നൊക്കെ അപ്പോൾ പഠിച്ചു വെക്കുക അപ്പോൾ ഈ മൾട്ടി മൾട്ടിസ്പെക്ട്രൽ സ്കാനിങ്ങിന് രണ്ട് ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദർ ആർ ടു മെയിൻ മെത്തഡ്സ് ഫോർ scanning and ആൻഡ് മൾട്ടിസ്പെക്ടർ സ്കാനിങ് എലോങ് ട്രാക്ക് സ്കാനിങ് ആൻഡ് എക്രോസ്ട്രാക്ക് സ്കാനിങ് ഇവിടെ പറയുന്നത് നമ്മൾ സാറ്റലൈറ്റ് സ്പേസിലൂടെ മൂവ് ചെയ്യുമ്പോൾ എർത്തിൻ്റെ ഇമേജ് എടുക്കുന്നുണ്ട് ഇല്ലേ ആ ഇമേജ് എടുക്കുന്ന മെത്തഡിനാണ് നമ്മളിവിടെ രണ്ടായിട്ട് ക്ലാസ്സിഫൈ ചെയ്തിരിക്കുന്നത് എക്രോസ്ട്രാക്ക് സ്കാനിങ് ആൻഡ് എലോങ് ട്രാക്ക് സ്കാനിങ് നമുക്ക് നോക്കാം ഞാൻ ആദ്യം ഫിഗർ കാണിക്കാം നിങ്ങൾക്ക് എക്രോസ്ട്രാക്ക് സ്കാനിങ് നമുക്ക് ഇങ്ങനൊരു സാറ്റലൈറ്റ് ഉണ്ട് അപ്പോൾ സാറ്റലൈറ്റ് ഇതാ ഇങ്ങനെ സാ ഇവിടെ ഒരു ഏരിയൽ ഇമേജ് ആണ് അവർ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ സാറ്റലൈറ്റ് ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ് ഓക്കെ ദെൻ ഈ പർട്ടിക്കുലർ പൊസിഷനിൽ സാറ്റലൈറ്റ് എത്തി സാറ്റലൈറ്റിൽ ഒരു ഡിറ്റക്ടർ ഉണ്ട് ആ ഡിറ്റക്റ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ കഴിവുള്ളൊരു ഡിറ്റക്ടറാണ് അപ്പോൾ ആദ്യം ഈ സാറ്റലൈറ്റ് എന്ത് ചെയ്യും ന ഈ ഡിറ്റക്റ്ററിൻ്റെ പൊസിഷൻ ഈ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും അപ്പോൾ ആ കാണിച്ചേക്കുന്ന ഈ സ്ക്വയർ ഏരിയ ഏരിയന്ന് ഉള്ള ഇലക്ട്രോമാക്നറ്റിക് റേഡിയേഷൻ അത് റിസീവ് ചെയ്യും ദെൻ ആ മിററ് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും റൊട്ടേറ്റിംഗ് മിററാണല്ലോ അപ്പോൾ ആ മിറർ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഒന്ന് മൂവ് ചെയ്യും എന്നിട്ട് അടുത്ത ഒരു സ്ക്വയർ ഏരിയയിൽ നിന്ന് ഉള്ള ഡാറ്റ കളക്ട് ചെയ്യും ദെൻ വീണ്ടും അത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും ഓക്കെ എന്നിട്ട് അടുത്തൊരു സ്ക്വയർ ഏരിയയിൽ നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യും ഇങ്ങനെ മിറർ ഇങ്ങനെ റൊട്ടേറ്റ് മിറർ ഈ ഒരു ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ എൻറ്റയർ ലൈനിലുള്ള ഇമേജ് കിട്ടും ദെൻ നമ്മുടെ സാറ്റലൈറ്റ് അടുത്തൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യും അവിടെയും ആദ്യം ഈയൊരു ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റ ദെൻ അടുത്തത് ദെൻ അടുത്തത് ദെൻ അടുത്തത് ദെൻ അടുത്തത് വീണ്ടും നമ്മുടെ സാറ്റലൈറ്റ് മുന്നോട്ടേക്ക് മൂവ് ചെയ്യും ഇങ്ങനെ സാറ്റലൈറ്റ് പോകുന്ന ട്രാക്കിന് ആയിട്ട് നമ്മൾ ഡാറ്റ എടുക്കുകയാണെങ്കിൽ സാറ്റലൈറ്റിൻ്റെ ഡയറക്ഷനെ എക്രോസ് ആയിട്ട് നമ്മൾ ഈ സ്കാനർ ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് എക്രോസ് ട്രാക്ക് സ്കാനിങ് ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത് എക്രോസ് ട്രാക്ക് സ്കാനിങ് എന്ന് പറഞ്ഞാൽ ദ സാറ്റലൈറ്റ് സ്കാൻ ദ എർത്ത് ഇൻ സീരീസ് ഓഫ് ലൈൻസ് ദ ലൈൻസ് ആർ ഓറിയൻറ്റഡ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് സെൻസർ പ്ലാറ്റ്ഫോം ഓക്കെ ഇവിടെ എക്രോസ് ദ സ്വാത്ത് എന്ന് പറയുന്നുണ്ട് സ്വാത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മളെ സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷനെയാണ് നമ്മൾ സ്വാത്ത് എന്ന് പറയുന്നത് അപ്പോൾ സ്വാത്തിന് അക്രോസ് ആയിട്ടാണ് നമ്മളിവിടെ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഇറ്റ് ലൈൻ ഈസ് സ്കാൻഡ് ഫ്രം വൺ സൈഡ് ഓഫ് ദ സെൻസർ ടു ദ അതർ യൂസിങ് എ റൊട്ടേറ്റിംഗ് മിറർ നമുക്ക് ഒരു ഇതാണ് നമ്മളെ സാറ്റലൈറ്റെങ്കിൽ ആ സാറ്റലൈറ്റിൻ്റെ ഒരു റൊട്ടേറ്റിംഗ് മിററാണുള്ളത് ആ മിററിൻ്റെ ആദ്യത്തെ പൊസിഷൻ ഇവിടെ ആയിരിക്കും അപ്പം അത് ഈയൊരു ഏരിയ എന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യും അത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും എന്നിട്ടത് അടുത്തൊരു സ്ക്വയർ പ്ലോട്ട് എന്നുള്ള ഏരിയ കളക്ട് ചെയ്യും ദൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും അടുത്തൊരു സ്ക്വയർ പ്ലോട്ട് എന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യും ദൻ ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും അടുത്തൊരു സ്ക്വയർ പ്ലോട്ട് എന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യും എന്നിട്ടെന്റേയും സാറ്റലൈറ്റ് അടുത്ത പൊസിഷനിലേക്ക് മൂവ് ചെയ്യും അവിടെയും ഇതേപോലെ ആദ്യം നമ്മൾ റൊട്ടേറ്റിംഗ് ആദ്യം നമ്മുടെ റൊട്ടേറ്റിംഗ് മിറർ ഇവിടെ ആയിരിക്കും അത് ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യും ദെൻ അതിങ്ങോട്ടേക്ക് ആ റൊട്ടക്കിംഗ് റഡിങ്ങോട്ടേക്ക് മൂവ് ചെയ്യും ഇവിടെ നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യും ദെൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും ഇവിടെ നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യും അടുത്ത പൊസിഷനിലേക്ക് പോകും അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ നമ്മൾ സ്വേത്ത് എന്ന് പറയും ഇവിടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് സ്വയത്തിൻ്റെ അക്രോസ് ആണ് അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ എക്രോസ് ട്രാക്ക് സ്കാനിങ് എന്നും കൂടെ പറയുന്നത് ഓക്കെ നൗ ഈ പ്രോസസ്സിനെ ഈ പ്രോസസ്സിന് നമ്മൾ വിസ്ക് ബ്രൂം സ്കാനർ എന്ന് പറയാം വിസ്ക് ബ്രൂം സ്കാനർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറു നമ്മൾ പൊടിയൊക്കെ തുടക്കുന്ന പോലത്തെ ചൂരില്ലേ അതിനാണ് നമ്മൾ വിസ്ക് ബ്രൂം സ്കാനർ എന്ന് പറയാം അത് ഈ ഒരു ഡയറക്ഷനിലല്ലേ നമ്മൾ അടിച്ചടിച്ച് പോവുക അല്ലേ അങ്ങനെ നമ്മൾ അടിച്ചടിച്ച് പോകുക അതുകൊണ്ടാണ് അതിൻ്റെ വിസ്ക് ബ്രൂം സ്കാനർ എന്ന് പറയുന്നത് വിസ്ക് ബ്രൂം എന്ന് പറഞ്ഞാൽ ചെറിയ നമ്മളൊരു കൈയ്യിലൊക്കെ പിടിക്കാൻ കഴിയുന്ന ചെറിയ ബ്രഷ് ഇല്ലേ അതിനാണ് നമ്മൾ വിസ്ക് ബ്രൂം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു മോഷനിലാണ് നമ്മൾ ആ വിസ്ക് ബ്രൂം യൂസ് ചെയ്തിട്ട് പൊടിയൊക്കെ തൂത്ത് കളയുന്നത് അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ വിസ്ക് ബ്രൂം സ്കാനർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതാണ് ട്രാക്ക് സ്കാനിങ് എന്താ സ്കാനർ കണ്ടിന്യൂസ്ലി മെഷേഴ്സ് ദ എനർജി ഫ്രം വൺ സൈഡ് ടു ദ അതർ ഓഫ് ദ പ്ലാറ്റ്ഫോം ആൻഡ് ദസ് ടു ഡയമെൻഷണൽ ഇമേജസ് ജനറേറ്റഡ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ആ ഡയറക്ഷൻ്റെ വൺ സൈഡ് മുതൽ അദർ സൈഡ് വരെ നമ്മൾ കണ്ടിന്യൂസ്ലി ഡാറ്റ മെഷർ ചെയ്യും അതുകൊണ്ട് അവിടെ ഒരു ടു ഡയമെൻഷണൽ ഇമേജ് ആണ് ജനറേറ്റഡ് ആവുന്നത് അതാണ് അപ്പോൾ എക്രോസ് ട്രാക്ക് സ്കാൻ സാറ്റലൈറ്റ് പോകുന്ന ട്രാക്കിന് എക്രോസ് ആയിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് എക്രോസ് ട്രാക്ക് സ്കാനിങ് എലോങ് ട്രാക്ക് സ്കാൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എലോങ് ട്രാക്ക് സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് അതായത് നമുക്കൊരു എറേ ഓഫ് ഇവിടെ നമുക്കൊരു എറേ ഓഫ് ഡിറ്റക്റ്റേഴ്സ് ഓർ സെൻസേഴ്സ് ആണല്ലോ ഇതാണ് എറേ ഓഫ് ഡിറ്റക്റ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ സാറ്റലൈറ്റ് ഈയൊരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ഈ എൻറ്റയർ ലൈനിൽ നിന്നുള്ള ഡാറ്റ കൺ ഒരുമിച്ച് ഈ അറേ ഓഫ് സെൻസേഴ്സിലേക്ക് പോവും ഓക്കെ അല്ലാതെ നമ്മൾ ആദ്യം ഇവിടുന്ന് കളക്ട് ചെയ്തു ദെൻ ഇവിടുന്ന് കളക്ട് ചെയ്തു ദെൻ ഇവിടുന്ന് അങ്ങനെയല്ല ഈ എൻറ്റയർ ലൈനിൽ നിന്നുള്ള ഡാറ്റ ഒരുമിച്ച് ഈ സെൻസറിലേക്ക് പോയി ദെൻ അത് അടുത്ത പൊസിഷനിലേക്ക് മൂവ് ചെയ്ത് ദെൻ അവിടെ നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്ത് ദെൻ അടുത്ത പൊസിഷനിലേക്ക് പോയി അവിടുന്ന് ആ ഒരു ലൈനിൽ നിന്നുള്ള എല്ലാ ഡാറ്റയും ഒരുമിച്ച് കളക്ട് ചെയ്ത് അത് ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നൊന്നുമില്ല ഒരു ലൈനിലുള്ള ഡാറ്റ മുഴുവൻ ഒരുമിച്ചാണ് കളക്ട് ചെയ്യുന്നത് അപ്പോൾ ട്രാക്കിന് എലോങ് ആയിട്ടുള്ള ഡാറ്റ ഒരുമിച്ച് കളക്ട് ചെയ്യാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എലോങ് ട്രാക്ക് സ്കാനിങ് എന്ന് പറയുന്നത് ഇറ്റ് കളക്ട്സ് ദ ഡാറ്റ ഇൻ ദി ഡയറക്ഷൻ പാരലൽ ടു ദി മൂവ്മെൻറ്റ് ഓഫ് സാറ്റലൈറ്റ് ഓക്കെ അപ്പം അതാണ് എലോങ് ട്രാക്ക് സ്കാനിങ് ഹിയർ Uh, the ദ സ്കാനർ യൂസോർവേഡ് മോഷൻ ഓഫ് ദ പ്ലാറ്റ്ഫോം ടു റെക്കോർഡ് സക്സസ് ഇവ് സ്കാൻ ലൈൻസ് ഇവിടെ നമുക്ക് നമ്മളെ സാറ്റലൈറ്റ് ട്രാക്കിന് പാരലായിട്ടാണ് നമ്മൾ ഡാറ്റ അക്യൂർ ചെയ്യുന്നത് ഓക്കെ ആൻഡ് ഇതിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് പുഷ് ബ്രൂം സ്കാനർ നമ്മൾ കാണാറുണ്ട് പുഷ് ബ്രൂം സ്കാനർ എന്ന് പറഞ്ഞാൽ ഈയൊരു ഡയറക്ഷൻ ഇങ്ങനെ നമ്മൾ പെർപ്പൻറ്റിക്കുലർ ഡയറക്ഷൻ അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ബ്രൂം ചെയ്ത് പോവാറില്ലേ അല്ലേ ഒരുമിച്ച് ചറ്റ അടിക്ക് നമ്മൾ ബ്രൂം ചെയ്ത് പോകാറില്ലേ അതിനെയാണ് നമ്മൾ പുഷ് ബ്രൂംന്ന് പറയാം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഒരു റൊട്ടേറ്റിംഗ് മിറർ അല്ല യൂസ് ചെയ്യുന്നത് ഒരു എറേ ഓഫ് അതാ ഒരു അറേ ഓഫ് ഡിറ്റക്റ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത് ഈ അറേ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എൻറ്റെയർ സ്കാൻ ലൈനിൽ നിന്നുള്ള ഡാറ്റയൊക്കെ ഒരുമിച്ച് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാണ് നമ്മൾ എറിയോ സ്കാൻ ലൈൻസ് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് എക്രോസ് ട്രാക്ക് സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഈ സാറ്റലൈറ്റ് പോകുന്ന ഡയറക്ഷന് അക്രോസ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ ഓരോ ബ്ലോക്കായിട്ട് ബ്ലോക്ക് ആയിട്ട് കളക്ട് ചെയ്യുകയാണ് അതിന് നമ്മൾ വിസ്ക് ബ്രൂം സ്കാനർ എന്ന് പറയും ആൻഡ് എലോങ് ട്രാക്ക് സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഈ സാറ്റലൈറ്റ് പോകുന്ന ഡയറക്ഷന് പാരലായിട്ട് ഒരു പെർട്ടിക്കുലർ സ്കാൻ ലൈനിലുള്ള ഡാറ്റ ഒക്കെ ഒരുമിച്ച് കളക്ട് ചെയ്താണ് നമ്മൾ എലോങ് ട്രാക്ക് സ്കാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ ഓൾസോണ പുഷ് ബ്രൂം സ്കാനർ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക എക്സാമിന് ഫിഗർ വരയ്ക്കുക ഇതെന്തായാലും ചോദിക്കും എക്സാമിന് ഓക്കെ ഞാൻ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ എൻഡിലേക്ക് വരികയാണ് വേരിയസ് എഡ്വാൻറ്റേജസ് ഓഫ് റിമോട്ട് സെൻസിങ് എന്തൊക്കെയാണ് റിമോട്ട് സെൻസിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഒരു സാറ്റലൈറ്റ് ആപ്പിന് വേറൊരു കാര്യം ഞാൻ വരയ്ക്കുമ്പോൾ പറയാൻ മാറുന്നതാണ് ഞാനിവിടെ ഇങ്ങനെ ബ്ലോക്ക്സ് വരച്ചിട്ടുണ്ടല്ലോ ആ ബ്ലോക്ക്സ് കൊണ്ടാൽ നിങ്ങളായിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്കുള്ള ഡാറ്റ എന്ത് ചെയ്യും ഇതിൻ്റെയൊക്കെ ഇടയ്ക്കുള്ള ഡാറ്റ എന്ത് ചെയ്യുന്നില്ല ചോദിക്കൂലേ ഇങ്ങനെയല്ല കേട്ടോ ഓരോ ഓരോ ബ്ലോക്ക് എടുക്കുമ്പോൾ ചെറിയൊരു ഓവർലാപ്പ് ഉണ്ടാവും ഇങ്ങനെ ഒരു ഒരു സ്ക്വയറിൽ നിന്നുള്ള ഡാറ്റ എടുത്തു ദെൻ ആ സ്ക്വയറിനോട് ഓവർലാപ്പ് ചെയ്ത് അടുത്ത ഡാറ്റ എടുത്തു ഈ സ്ക്വയറിനോട് ഓവർലാപ്പ് ചെയ്ത് അടുത്ത ഡാറ്റ എടുത്തു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഓക്കെ ഇനി അഡ്വാൻ്റേജസ് നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് റിമോട്ട് സയൻസിങ് അപ്പോൾ നമുക്ക് റിമോട്ട് സെൻസിംഗ് നമ്മൾ സാറ്റലൈറ്റ് ഇമേജ് എടുത്താൽ നമുക്കൊരു കുഞ്ഞു ഏരിയയുടെ ഡാറ്റയല്ല അല്ല നമ്മളൊരു വലിയ ഏരിയയുടെ ഡാറ്റ നമ്മൾ മേലെ എന്നാണ് എന്തെടുക്കുന്നത് നമ്മുടെ ഇമേജ് എടുക്കുന്നത് അപ്പോൾ ഒരു വലിയ ഏരിയയുടെ ഇമേജാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു ചെറിയ ഏരിയയുടെ ഫോട്ടോഗ്രാഫിന് നമുക്ക് ഒരു ലാർജ് ഏരിയയുടെ ഇൻഫർമേഷൻ റിമോട്ട് സെൻസിംഗിൽ നിന്ന് കിട്ടും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻആക്സസിബിൾ ആയിട്ടുള്ള റീജിയണിൽ ഇപ്പോൾ നമ്മൾ പൺ ഇപ്പോൾ അടുത്ത് ആമസോൺ ഫോറസ്റ്റിൽ ഫോറസ്റ്റ് ഫയറൊക്കെ ഉണ്ടായ സമയത്ത് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല അപ്പോൾ നമ്മളിതിൻ്റെ അനാലിസിസൊക്കെ എങ്ങനെയാണ് ചെയ്യുക അങ്ങനെയുള്ള ഇൻ ആക്സസിബിൾ ഏരിയാസിലൊക്കെ നമ്മൾ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ടാണ് ആ ഫോറസ്റ്റ് ഫയറിൻ്റെ എക്സ്റ്റെൻ്റ് ഒക്കെ കണ്ടുപിടിക്കുക ഈ ഫോറസ്റ്റ് ഫയർ ഉണ്ടാകുന്നതിൻ്റെ മുന്നേ എങ്ങനെയായിരുന്നു ആ ഒരു ഏരിയ എന്നുള്ള ഒരു ഇമേജ് എടുക്കും അതിന് ശേഷം അല്ലെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ുള്ള ഇമേജ് എടുക്കും അപ്പോൾ ഓരോ ദിവസവും എത്ര എക്സ്റ്റൻ്റിലേക്ക് ഈ ഫോറസ്റ്റ് ഫയർ പോകുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് റിമോട്ട് സെൻസിംഗ് എന്ന് മനസ്സിലാവും പിന്നെ നമുക്ക് മനസ് പിന്നെ എന്താ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ചില സാറ്റലൈറ്റ് ഒരേ ഏരിയേനെ തന്നെ നമുക്ക് ഒരു ദിവസം രണ്ട് പ്രാവശ്യമൊക്കെ കറ ചുറ്റുന്ന സാറ്റലൈറ്റ്സ് ഉണ്ടാവും അപ്പോൾ ആ ഏരിയയുടെ കണ്ടിന്യൂസ് മോണിറ്ററിങ് നമുക്ക് ഈ റിമോട്ട് സെൻസിംഗ് എന്ന് മനസ്സിലാവും അതാണ് പറഞ്ഞത് ഏബിൾ ടു ഒപ്റ്റെയിൻ ഇമേജറി ഓഫ് എനി ഏരിയ ഓവർ എ കണ്ടിന്യൂസ് പീരിയഡ് ഓഫ് ടൈം അവിടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ ഒരു പെർട്ടിക്കുലർ ഏരിയ എടുത്തു അവിടെ എല്ലാ ദിവസവും ഒബ്സർവേഷൻ നടത്തുകയാണ് ആ സാറ്റലൈറ്റ് എല്ലാ ദിവസവും ആ ഏരിയയുടെ ഇമേജ് എടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഫ്രം ഡേ ടു ഡേ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ എന്തൊക്കെ ചേഞ്ച് വരുന്നുണ്ടെന്നൊക്കെയുള്ള മനസ്സിലാക്കാൻ പറ്റും പിന്നെ സർവേ സർവേ എന്ന് പറയുന്ന പ്രോസസ്സിന് ഇത് ഭയങ്കര എളുപ്പാക്കും കാരണം ആരും വേണ്ട നമുക്ക് സർവേ ചെയ്യാൻ ആരും വേണ്ട നമുക്കൊരു സാറ്റലൈറ്റ് ഇമേജ് മാത്രം ഉണ്ടായാൽ മതി അതിൽ നമുക്ക് ഡാറ്റ പോയിൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റും and uh, it is easy and rapid and റാപ്പിഡ് ആൻഡ് ഇറ്റ്സ് എ മെത്തഡ് എംപ്ലോയിഡ് ഫോർ പ്രിപ്പയറിംഗ് മാപ്പ്സ് ഇൻ എ ഈസി വേ അതായത് നമ്മളൊരു സ ഫീൽഡ് പോയി സർവേ ചെയ്ത് ആ സർവേ ഡാറ്റ കാൽക്കുലേഷൻ ചെയ്ത് ഓഫീസ് ഓഫീസിൽ വന്ന് നമ്മൾ ആ സർവേ ഡാറ്റയുടെ കാൽക്കുലേഷൻ ചെയ്ത് അങ്ങനെ മാപ്പ് പ്രിപ്പയർ ചെയ്തതിനെക്കുറിച്ച് എത്രയോ എളുപ്പമാണ് നമുക്ക് റിമോട്ട് സെൻസിംഗ് ഇമേജസ് വെച്ചിട്ട് മാപ്പ് പ്രിപ്പയർ അത് നിങ്ങൾക്ക് യൂസ് ചെയ്താലൊക്കെ മനസ്സിലാവും വളരെ വളരെ എളുപ്പമാണ് ഓക്കെ നൗ ലിമിറ്റേഷൻസ് ഓഫ് റിമോട്ട് സെൻസിങ് ലിമിറ്റേഷൻ എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് സാറ്റലൈറ്റ് ഇമേജസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ നിന്നൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ അത് ആ ഒരു റിമോട്ട് സെൻസിങ് ഇമേജസ് ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ നമുക്കൊരു സ്കിൽ ലെവൽ ആവശ്യമാണ് ഇത് ഇന്നേ കാര്യങ്ങളാണ് ഇത് വാട്ടർ ബോഡി ആണ് അല്ലെങ്കിൽ ഇത് വെജിറ്റേഷൻ ആണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് സ്കിൽ നീഡഡ് ആണ് ഓക്കെ പിന്നെ ഈ സാറ്റലൈറ്റ് ഇമേജിൽ നമ്മൾ ഒരു സാറ്റലൈറ്റ് ഇമേജ് എടുത്തുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഇത് ഫോറസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇത് വെജിറ്റേഷൻ ഈ ഇമേജിൽ കാണിക്കുന്ന ഏരിയ ചിലപ്പോൾ ഫോറസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ വെജിറ്റേഷൻ ആയിരിക്കും ചിലപ്പോൾ സീ ആയിരിക്കും എന്നൊക്കെ നമ്മൾ അസ്യൂം ചെയ്യാണ് പക്ഷെ അത് നമ്മൾ അസംഷൻ മാത്രമാണ് ഇത് കറക്റ്റാണെന്ന് അറിയാണെങ്കിൽ നമ്മൾ ചെറിയൊരു ചെറിയ ഒരു സർവേ നമ്മൾ ഗ്രൗണ്ടിലും ക്യാരി ഔട്ടാണ് അതായത് നമ്മളീ പറഞ്ഞത് ഇപ്പോൾ ഒരു സാറ്റലൈറ്റ് ഇമേജ് എടുത്തു അവിടെ ഞാൻ ഫോറസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നി ഒരു ഏരിയ ഞാൻ എന്നിട്ട് ഗ്രൗണ്ടിൽ പോയി വെരിഫൈ ചെയ്യണം അത് ഫോറസ്റ്റ് ആണോ എന്ന് എപ്പോഴും നമുക്ക് ആ ഇമേജ് തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല റിമോട്ട് സെൻസിഡ് ഇമേജിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല നമ്മളൊരു ഗ്രൗണ്ടിൽ പോയിട്ട് അത് വെരിഫൈ ചെയ്യാൻ കൂടെ വേണം എന്നാലേ നമുക്ക് ഈ റിമോട്ട് സെൻസിങ് ഇമേജിൽ കാണുന്ന സാറ്റലൈറ്റ് ഇമേജിൽ കാണുന്ന ഓരോ കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അല്ലാതെ നമ്മളൊരു ഇൻടർപ്രിട്ടേഷൻ വെച്ചിട്ട് ഇത് ഫോറസ്റ്റ് ആണ് ഇത് വെജിറ്റേഷൻ ആണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല നമ്മളൊരു ഏരിയ എടുക്കുക ഇത് ഫോറസ്റ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കുക എന്നിട്ട് അവിടെ പോവുക ആക്ച്വലി ആ പൊസിഷനിൽ പോവുക അത് ഫോറസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക അങ്ങനെ കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം ഗ്രൗണ്ട് വെരിഫിക്കേഷനും കൂടെ ചെയ്യണം ആൻഡ് ഇതേപോലെ തന്നെ ചില ഒബ്ജെക്റ്റിന് സെയിം സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഒക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള ഒബ്ജക്റ്റൊക്കെ നമുക്ക് ഐഡൻറ്റിഫിക്കേഷന് ആയിരിക്കും അതാണ് ഇവിടെ പറയുന്നത് ഡാറ്റ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് മേക്ക് ക്രിയേറ്റ് കൺഫ്യൂഷൻ ഒരു ഇപ്പോൾ ചില ചില ഒബ്ജക്റ്റുകൾ രണ്ട് ഒബ്ജക്റ്റ് ഒരേ സ്പെക്ട്രൽ റിഫ്ലക്കൻസ് ചിലപ്പോൾ കാണിച്ചൊന്ന് വരാം അപ്പോൾ അവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അതേപോലെ നമ്മൾ ഈ സാറ്റലൈറ്റ് ഇമേജ് ഇൻറ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞു സാറ്റലൈറ്റ് ഇമേജ് എടുത്തു നമ്മൾ അതിൻ്റെ ഒരു ഏരിയ ഫോറസ്റ്റ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ഒരു ഏരിയ വെജിറ്റേഷൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു ഒരു ഏരിയ വാട്ടർ ബോഡി ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു ഒരു ഏരിയ വേറെ ലാൻഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു പക്ഷേ അതൊക്കെ നമ്മുടെ ഐഡൻറ്റിഫൈ ഐഡൻറ്റിഫിക്കേഷൻ ആണ് അതിൽ എറർ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്നു വെച്ചാൽ നമ്മളെ സാറ്റലൈറ്റ് ഈ സാറ്റലൈറ്റിനോ അതിൻ്റെ സെൻസറിനോ എന്തെങ്കിലും ടൈപ്പ് അല്ലെങ്കിൽ സോഴ്സിന് എന്തെങ്കിലും ടൈപ്പ് ഡിസ്ട്രോഷൻ വരികയാണെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ നമ്മുടെ ഇമേജിൽ ഡിസ്ട്രോഷൻ ഉണ്ടാവും അപ്പം നമുക്ക് ആ ഇമേജ് യൂസ് ചെയ്യാൻ പറ്റില്ല ഡിസ്ട്രോഷനുള്ള ഇമേജ് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് പഠിച്ചു വയ്ക്കാൻ ചോദിക്കാറുണ്ട് നാവ് കമ്മിങ് ടു ആപ്ലിക്കേഷൻസ് വൈരിയസ് ആപ്ലിക്കേഷൻ ഞാനിവിടെ കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രമേ പറയുന്നുള്ളൂ നമ്മുടെ സിവിൽ എൻജിനീയറിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ട് നോക്കണം ഞാനൊരു ആയിട്ട് തരാം വൈരിയസ് ആപ്ലിക്കേഷൻസ് ഓഫ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഈസ് നാച്ചുറൽ റിസോഴ്സ് ഇൻവെൻറ്ററി നാച്ചുറൽ റിസോഴ്സ് ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഓരോ നാച്ചുറൽ റിസോഴ്സ് അതായത് ഡാം ദെൻ റോഡ്സ് റെയിൽവേ ഇങ്ങനെ നാച്ചുറൽ റിസോഴ്സ് ആണ് പറയുന്നത് അത് അസറ്റ് മാപ്പിംഗ് അല്ല അത് നാച്ചുറൽ റിസോഴ്സ് റിവർ അതിൻ്റെ നമ്മുടെ വെജിറ്റേഷൻ കവറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാപ്പായിട്ട് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെയൊക്കെ ഒരു മാപ്പ് പ്രിപ്പറേഷനൊക്കെ നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാം ഇവിടെ നിങ്ങൾ രണ്ട് ഇമേജസ് കാണുന്നുണ്ട് ഇതിലെ ഫസ്റ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിരാക്കുഡ് ഡാമിൻ്റെ ഹിരാക്കുഡ് ഡാമിൻ്റെ നിയർ ബൈ ഏരിയാസാണ് കാണിക്കുന്നത് ഈ ഒരു ഇമേജ് എന്തിനാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ആ ഹിരാക്കുട് ഡാമിലത്തെ വാട്ടർ യൂസ് ചെയ്തിട്ട് എത്രമാത്രം ക്രോപ്സ് ആ ഒരു ഏരിയയിൽ ഗ്രോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് അതായത് എന്തൊക്കെ നാച്ചുറൽ എന്തൊക്കെ അതായത് ആ വാട്ടർ യൂസ് ചെയ്തിട്ട് ഏതൊക്കെ ക്രോപ്സ് ഗ്രോ ചെയ്യുന്നുണ്ട് അത് എത്രയൊക്കെ ഏരിയയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ ഫസ്റ്റ് ഇമേജ് യൂസ് ചെയ്തത് രണ്ടാമത്തെ ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു മാംഗോ ഫോറസ്റ്റ് ആണ് മാംഗോ ഫോറസ്റ്റ് മാംഗോ ഓർച്ചാഡ്സ് ആണ് അപ്പോൾ അതിൽ എവിടെയെങ്കിലും ആ തിക്ക് ഫോറസ്റ്റ് ആയിരിക്കുമല്ലോ ഇങ്ങനത്തെ നമ്മൾ മാംഗോ ഫോറസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതിലെവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ ആ ഗ്യാപ്പൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഏരിയൽ വ്യൂ വേണം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാം ഇങ്ങനെയാണ് നമ്മൾ നാച്ചുറൽ റിസോഴ്സിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും മാപ്പ് ചെയ്യുന്നതും ഞാൻ ജസ്റ്റ് രണ്ട് എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ നൗ മാപ്പിംഗ് ആൻഡ് മോണിറ്ററിങ് മാംഗ്രോവ്സ് കോസ്റ്റൽ വെറ്റ്ലാൻഡ്സ് എക്സെറ്റ അതായത് ഫോറസ്റ്റ് ഒക്കെ ഫോറസ്റ്റൊക്കെ ഒക്കെ നമുക്ക് ഒരിക്കലും ഉള്ളിലേക്ക് കടന്നു പോകാൻ കഴിയാത്ത പോലെയായിരിക്കും മിക്കവാറും മാംഗ്രോവ് ഒക്കെ ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിലുള്ള മാംഗ്രോവിൻ്റെ ഏരിയ റെഡ്യൂസ്ഡ് ആവുന്നുണ്ടോ അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ മാംഗ്രോവ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കല്ലേ മാഗ്രോവ്സ് എന്ന് പറഞ്ഞാൽ ലങ്സ് ഓഫ് എർത്ത് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് മാംഗ്രോവ്സിന് അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് മാംഗ്രോവ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മാംഗ്രോവ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മാംഗ്രോവ്സ് ഏരിയനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം അതിലെന്തെങ്കിലും റിഡക്ഷൻ വരുന്നുണ്ടോ മാംഗ്രോവ്സിന് നാശം വരുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം ആൻഡ് പക്ഷേ എന്താ അവിടെ പ്രശ്നം എന്താ മാംഗ്രോവ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോറസ്റ്റിൻ്റെ ടൈപ്പ് നമുക്ക് നമുക്കൊരിക്കലും അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോവാൻ കഴിയില്ല അതുകൊണ്ട് ഈ മാംഗ്രോവ്സിനൊക്കെ മോണിറ്റർ ചെയ്യാൻ നമുക്ക് ഏറ്റവും വലിയ നല്ല മെത്തേഡ് എന്ന് പറഞ്ഞാൽ റിമോട്ട് സെൻസിങ് തന്നെയാണ് ഇവിടെ ഇവർ കാണിച്ചിരിക്കുന്ന രണ്ട് ഇമേജ് ആണ് ലിസ് വണ്ണും ഒരു ഏരിയയുടെ ലിസ് വണ്ണും ഇമേജ് നയൻറ്റീൻ നയൻറ്റി ടുവിലെ ആ സെയിം ഏരിയയുടെ ലിസ് ത്രീ ലിസ് ത്രീ ലിസ് വണ്ണെന്നൊക്കെ പറഞ്ഞാൽ ഓരോ സെൻസർ സാറ്റലൈറ്റ് സെൻസറാണ് കേട്ടോ ഒരു സാറ്റലൈറ്റിനെയാണ് ഒരു സാറ്റലൈറ്റ് പെർട്ടിക്കുലർ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഇമേജിനെയാണ് നമ്മൾ ലിസ് വൺ ലിസ് ത്രീന്നൊക്കെ പറയുന്നത് അപ്പോൾ നയൻറ്റീൻ നയൻറ്റി ടുവിലെ ലിസ് വൺ ഇമേജും നയൻറ്റി ടു തൗസൻഡിലെ ലിസ് ത്രീ ഇമേജുമാണ് അവരുടെ എടുത്തത് സെയിം ഏരിയയാണ് അപ്പം ഈ രണ്ട് ഇമേജും എടുത്തപ്പോൾ നമുക്ക് കണ്ടോ ഇവിടെ പി 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 എന്നൊക്കെ മാർക്ക് ചെയ്താണ്ടോ അതെന്താണെന്ന് വെച്ചാൽ നയൻറ്റീൻ നയൻറ്റി ടുവിൽ അവിടെയൊക്കെ എന്താണ് റെഡാണ് ഈ ടു തൗസൻഡ് ഇമേജ് എടുത്തപ്പോൾ അവിടെ വേറൊരു കളറാണ് കാണുന്നത് അതായത് അവിടെ പ്രോൺ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഏരിയയിൽ അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്തു ചെയ്യാം റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാം ഞാൻ പിന്നെ വേറെ എന്തൊക്കെ ഹില്ലി ടെറൈൻ വിത്ത് ഫോറസ്റ്റ് കവർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ ഡെൽറ്റ ഈ രണ്ടാമത്തെ ഫിഗർ കണ്ടോ അത് ഡെൽറ്റയനെ കാണിക്കുന്ന ഫിഗറാണ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ റിവർ വന്നിട്ട് റിവർ വന്നിട്ട് സീയിലേക്ക് ചേരുന്ന അവിടെ ഇതിൻ്റെ ഒരു സാൻഡിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാവുക അതിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത് അപ്പോൾ ഡെൽറ്റ ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഈ സാറ്റലൈറ്റ് ഇമേജ് ഒന്ന് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി സുന്ദർബെൻ ഡെൽറ്റ ഇൻ സാറ്റലൈറ്റ് ഇമേജ് എന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ നല്ല ഇഷ്ടപ്പെടും ഓക്കെ അപ്പോൾ ഈ ഡെൽറ്റ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എവിടെയാണ് ഡെൽറ്റ ഉള്ളത് അതിൻ്റെ പാറ്റേൺ എന്താണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് യൂസ് ചെയ്യാം അതാണ് ഏറ്റവും നല്ല മെത്തഡ് കാരണം ഈ ഡെൽറ്റേൻ്റെ പാറ്റേണൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ആ ഫീൽഡ് പോയിട്ട് ഒരു കാര്യമില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ ഒരു ഏരിയൽ വ്യൂ ആണ് ഒരു സാറ്റലൈറ്റ് വ്യൂ ആണെങ്കിൽ ആ ഡെൽറ്റയുടെ പാറ്റേൺ ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമുക്ക് എന്തൊക്കെ ഇതിൽ നിന്ന് കിട്ടും ഞാൻ പറഞ്ഞ പോലെ മാംഗ്രോവ് ഫോറസ്റ്റിൻ്റെ കാര്യങ്ങൾ കിട്ടും പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു ടർബിഡ് വാട്ടർ ആണെങ്കിൽ നമുക്കത് വാട്ടർ ബോഡിയിൽ ടർബിഡിറ്റി ഉണ്ട് സസ്പെൻഡ് സോൾസ് കാരണം ടർബിഡിറ്റി ഉണ്ട് അത് മനസ്സിലാക്കാൻ കഴിയും കാരണം ഒരു പ്യുവർ വാട്ടർ ബോഡി ആണെങ്കിൽ അതിന് റേഡിയേഷൻ ഒന്നും ഉണ്ടാവില്ല അതിൽ ടെർബി സോഡി എന്താണ് സോൾറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ സം എമൗണ്ട് ഓഫ് ടർബിഡിറ്റി ഉണ്ടാവും എന്നൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാം ഡിഫറൻറ്റ് റോക്ക് ടൈപ്പ് നമുക്ക് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ഇമേജിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെ ഓരോ റോക്കിലും ഓരോ മിനറൽ ആയിരിക്കും അപ്പോൾ ഓരോ മിനറലും ഈ വരുന്ന ഇലക്ട്രോ ഇലക്ട്രോമാഗ്റ്റിക് റേഡിയേഷനോട് റിയാക്ട് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും അപ്പോൾ ആ ഒരു സ്പെക്ട്രൽ റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് റോക്കിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഫ്രം റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ഇമേജസ് പിന്നെ എന്തെങ്കിലും ഒരു റോക്കിൽ ഫോൾട്ട് ഉണ്ടോ അങ്ങനത്തെ നിങ്ങൾ ജിയോളജിയിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഈ ഫോൾട്ട് എന്നൊക്കെ അപ്പോൾ ഫോൾട്ട് ഉണ്ടോ ക്രാക്ക് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെന്ന് മനസ്സിലാക്കാം റിമോട്ട് സെൻസിൽ നിന്ന് മനസ്സിലാക്കാം പിന്നെ വെജിറ്റേഷൻ കവറിനെ പറ്റി പിന്നെ ഒരു സാൾട്ട് എഫക്റ്റഡ് ലാൻഡിനെ പറ്റിയൊക്കെ നമുക്ക് ഈ റിമോട്ട് സെൻസിംഗ് ഇമേജെന്ന് മനസ്സിലാക്കാം കാരണം ഒരു സാധാരണ ഒരു സോയിലുള്ള റിഫ്ലക്ഷൻ അല്ല ഒരു സാൾട്ട് എഫക്റ്റഡ് ലാൻഡ് എന്ന് വരിക അത് ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഒക്കെ നമുക്ക് നന്നായിട്ട് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ഇമേജസ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഫ്ലഡ് നമ്മളെ ഫ്ലഡ് അനാലിസിസ് ഇത് നയൻറ്റി നയൻ ഉണ്ടായിരുന്ന ഒരു സൈക്ലോൺ ആഫ്റ്റർ സൈക്ലോൺ ഉള്ള ഒരു ഏരിയയുടെ ഇമേജ് ആണ് ആദ്യത്തെ ഇമേജ് എന്ന് പറഞ്ഞാൽ ബിഫോർ സൈക്ലോൺ ആണ് ആൻഡ് രണ്ടാമത്തെ ഇമേജ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സൈക്ലോൺ ആണ് അപ്പോൾ സൈക്ലോൺ വന്ന് കഴിഞ്ഞതിന് ശേഷം ആ കുറേ ഏരിയയില് വോട്ടറിൻ്റെ എൻക്രോച്ച്മെന്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ രണ്ടാമത്തെ ഒന്നാമത്തെ ഫിഗറിൽ വാട്ടർ ബോഡി ഒരുപാടൊന്നും ഇല്ല അല്ലേ വോട്ട് ഈ ഗ്രീൻ കാണുന്നതാണ് വാട്ടറിൻ്റെ ഏരിയ അപ്പോൾ ഒന്നാമത്തെ ഫിഗറിൽ എല്ലായിടത്തൊന്നും വാട്ടർ ആയിട്ടില്ല പക്ഷേ ആഫ്റ്റർ സൈക്ലോൺ ഈ ഗ്രീൻ കളർ നമ്മൾ കുറച്ചുകൂടി അധികം കാണുന്നുണ്ട് എന്ന് വെച്ചാൽ അത്രയും ഏരിയയിൽ കൂടെ അപ്പോൾ വാട്ടർ ആയി അവിടെ ഫ്ലഡ് വന്നു എന്നാണ് അതിൻ്റെ മീനിങ് അപ്പോൾ ഇങ്ങനെ ഫ്ലഡ് അനാലിസിസിനൊക്കെ നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാം നൗ വെജിറ്റേഷൻ കവർ ഇത് നമുക്ക് ഓരോ ഏരിയയില് ക്യാരിഫ് റാബിന്നൊക്കെ ഇവിടെ കഴിച്ച ഓരോ സീസണിലുള്ള വെജിറ്റേഷൻ നമ്മളെ ഇന്ത്യയിൽ രണ്ട് സീസണിലാണ് നമ്മൾ കൾട്ടിവേഷൻ ചെയ്യുക ക്യാരബ് സീസണും റാബി സീസണും അപ്പോൾ ഓരോ സീസണിലുള്ള എത്ര എമൗണ്ട് ഫാമിങ് ഉണ്ട് എവിടെയൊക്കെയാണ് ഫാമിങ് നടന്നേക്കുന്നത് അതിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ ഉള്ളത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാം ഇനിയും ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മളിപ്പോൾ ഒരു സീ എടുക്കാൻ ഓഷ്യൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക വലിയൊരു സബ് ക്ലാസ് ആണ് അവിടെ നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫിഷ് പോപ്പുലേഷൻ എവിടെയാണെന്നുള്ളത് ഉള്ളതൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യാൻ നമുക്കിപ്പോൾ കപ്പാസിറ്റി ഉണ്ട് ഇപ്പോൾ നമ്മൾ ഒരു സീ ഒരു ഓഷ്യൻ ഇമേജ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏത് ഭാഗത്താണ് കൂടുതൽ ഫിഷ് പോപ്പുലേഷൻ ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്കിപ്പോൾ കഴിയാം അത്രയും അഡ്വാൻസ്ഡ് ആണ് നമ്മൾ റിമോട്ട് സെൻസിങ്സ് ടെക്നോളജി ഇപ്പോൾ അപ്പോൾ നിങ്ങൾ നിങ്ങളതായിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ് കണ്ടുപിടിക്കുക വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ അതൊക്കെ എഴുതി വെക്കുക ഞാനൊരു അസൈൻമെൻ്റ് ആയിട്ട് തരാം ഓക്കെ അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ മൊഡ്യൂൾ ഫൈവ് കഴിഞ്ഞു ഇനി നമുക്ക് മൊഡ്യൂൾ സിക്സ് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം